മഷ്റൂണിന്റെ സ്വർഗത്തോടെ ആയിരുന്നു ഇത്തവണത്തെ കായികോത്സവത്തിന് തുടക്കമായത് അല്ലെ? എങ്ങനെയുണ്ടായിരുന്നു മത്സരം? നല്ല കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു, നല്ല ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഫസ്റ്റ് ഇവന്റിൽ തന്നെ ഗോൾഡ് വരാൻ പറ്റിയത് നല്ല സന്തോഷം. പക്ഷെ തന്നെ ദൈവത്തിന് നന്ദി പറയുന്നു. എങ്ങനെയാണ് പരിശീലനമൊക്കെ? പരിശീലനം ഒരു 6 മാസമായിട്ട് നല്ല പ്രാക്ടീസ് ഉണ്ട്. പിന്നെ 1500-800 കൂടി ഇനി മത്സരിക്കാനുണ്ട്. ഇപ്പോൾ 3000-ലാണ് സീനിയർ വിഭാഗത്തിൽ മത്സരിച്ചല്ലേ? 3000 സീനിയർ ബോയ്സ്. ഇനിയിപ്പോൾ 1500. വേറെ ഏതൊക്കെ മത്സരമുള്ളത്? 800. എങ്ങനെയാണ് അതിലൊക്കെ പ്രതീക്ഷകൾ? 1500 മെയിനായിട്ട് നോക്കുന്നത്. പിന്നെ 800 പ്രതീക്ഷ ഉണ്ട്. വീട്ടിലൊക്കെ എങ്ങനെയാണ് സപ്പോർട്ടൊക്കെ? എങ്ങനെയാണ് മത്സരങ്ങൾ? സ്കൂളിൽ അധ്യാപകർ, പേരൻസ്, ഫ്രണ്ട്സൊക്കെ നല്ല സപ്പോർട്ടാണ്. സ്കൂൾ ഏതായിരുന്നു? കല്ലടി HSS കുമരമു. ഇതാണ് പരിശീലകൻ, അതായത് പേരെങ്ങനെയായിരുന്നു? മുഹമ്മദ് നവാസ്. എങ്ങനെയായിരുന്നു ഈ പരിശീലനവും കാര്യങ്ങളൊക്കെ? ഒരു 6 മാസമായിട്ട് നല്ല ട്രെയിനിങ് നടക്കുന്നുണ്ട്. രാവിലെ 1:30 മുതൽ 8:30 വരെ, പിന്നെ വൈകിട്ട് 4 മണി മുതൽ 6:30 വരെ. പരിശീലന സമയത്തൊക്കെ പ്രതീക്ഷ ഉണ്ടായിരുന്നു ഗോൾഡിലേക്ക്? അല്ല, അവന് നാഷണൽ ലെവലില് ഒരു ഇന്റർനാഷണൽ തലത്തോട്ട് വളരാനുള്ള ഒരു കായിക താരമാണ്, നമ്മൾ നേരത്തെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ തുടർന്നുള്ള മത്സരങ്ങളിലും ഗോൾഡ് പ്രതീക്ഷ തന്നെയാണല്ലേ? ആ അതെ, ഇനി 1500-800 മത്സരിക്കാനുണ്ട്. അതിൽ നല്ല ടൈം കണ്ടെത്തുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ സീ മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സന്ദർശിക്കൂ www.zeemalayalamnews.com.